ഹായ് ഹലോ, അമുല് വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു തത്ത കുഞ്ഞിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു തത്ത കുഞ്ഞിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി, അതിൻ്റെ അതിനെങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നതെന്നും അതിനെ വളർത്തുന്ന രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിട്ട് വരുന്നതാണ്, തത്തക്കുഞ്ഞിനെ വാങ്ങിയിട്ട് വരുന്നതാണ് പെറ്റ് ഷോപ്പിൽ നിന്നും. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള തത്തക്കുഞ്ഞ്. ഇതിന് വന്നിട്ട് ഏകദേശം ഒരു 20 ഡേയ്സൊക്കെ ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഫീഡ് ചെയ്യുക അതിന്. ഇതിനിപ്പോൾ കൊടുക്കുന്നത് സെർലാക്കാണ് കേട്ടോ. പാരറ്റിൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡാണ്. അപ്പോൾ ഈ ഡെയിലി നാച്ചുറൽന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സിറിഞ്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ളൊരു പാക്കിംഗ് ആണ് കേട്ടോ അതിനകത്ത്. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഒരു സിറിഞ്ച് വാങ്ങിയിട്ടുണ്ട്, അല്ലാതെ ഒരു ചെറിയൊരു കുഞ്ഞ് സിറിഞ്ച് അതിനകത്തുണ്ട് കേട്ടോ. ഇതിലിപ്പം ഏകദേശം ഒരു സ്പൂണോളം അടുപ്പിച്ച് ഞങ്ങൾ സെർലാക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് വരെ വെക്കുമ്പോൾ നന്നായിട്ട് തണുത്ത് വരും. അതിനുശേഷം നമുക്ക് കട്ടയില നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റാക്കിയിട്ടാണ് നമുക്കിതിന് കൊടുക്കാനായിട്ട്. നമുക്ക് ഈ ഒരു ചെറിയൊരു സിറിഞ്ച് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആ ഒരു എൻഡ് പോർഷനിലായിട്ട് ഇതുപോലെ ട്യൂബുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ആ കൊക്കിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബോക്സിലാണ് കേട്ടോ അവരാക്കിയിട്ട് തന്നിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് മരപ്പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാ ചൂട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ തന്നിട്ടുള്ളത്. നമുക്കൊന്ന് ഫീഡ് ചെയ്യാം. ഇതുപോലെ നമ്മൾ അതിൻ്റെ ആ ഒരു കൊക്കിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഒരു ട്യൂബുണ്ട് കേട്ടോ. പക്ഷേ അത് വന്നിട്ട് കുറച്ചുകൂടി ചെറിയൊരു ട്യൂബാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഡയറക്റ്റ് കൊക്കിലേക്ക് ഇറക്കി കൊടുക്കാവുന്നതാണ്. ഇത് പിന്നെ അങ്ങനെ പറ്റത്തില്ല, കുറച്ചുകൂടി കട്ടിയുള്ളത് കാരണം നമുക്ക് അങ്ങനെ ഇറക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, പിന്നീടായപ്പോൾ നന്നായിട്ട് കഴിച്ചു തുടങ്ങി. ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിന് താഴെയായിട്ട് ഇതുപോലെ ബലൂൺ പോലെ ഇങ്ങനെ വെറുത്ത് വരും. അപ്പോൾ അതിൻ്റെ വയറ് ഫില്ലായെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കുറച്ച് തൂവലൊക്കെ ഒന്ന് വന്നു തുടങ്ങി, ചെറുതായിട്ടൊക്കെ പച്ച കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ അതിനൊന്ന് ഇണക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഹസ്ബൻഡ് തന്നെയാണ് ഫുഡ് കൊടുത്തത്, പിന്നെ ഞാനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സെപ്പറേറ്റ് ഒരു ചെറിയൊരു ബൗളും ഒരു സ്പൂണൊക്കെ അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഡെയിലി നാച്ചുറലിൻ്റെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഒരു ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്കൊരു സിറിഞ്ച് കൂടി ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഒരു ചെറിയ സിറിഞ്ച് നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ വലുതോളം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഏകദേശം 1 സ്പൂണോളം പൗഡർ എടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് കഴിക്കത്തൊന്നുമില്ല, എന്നാലും ഞാൻ എടുക്കുകയാണ്. നമ്മളിത് 1 പ്രാവശ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 പ്രാവശ്യം ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നീട് നമുക്ക് ഇതിനെ റീയൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് കളയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം മതി, അത് മിക്സാവുന്ന അത്രയും ആ ഒരു വെള്ളം മതി കണ്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം അത്രമാത്രം മതിയാകും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ അതൊരു 5 ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയിട്ട്, അതായത് 25 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഞാൻ വെയിലായി കൊള്ളിക്കാനായിട്ട് ചെറുതായിട്ട് ബാൽക്കണിയിലൊക്കെ നിറക്കും കുറച്ച് നേരം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ അത്. അങ്ങനെ നമുക്ക് ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം ഇതിനെ ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. രാവിലെ, ഉച്ചയ്ക്ക്, അതുപോലെ രാത്രി. രാവിലെ നേരത്തെ തന്നെ ഫീഡ് ചെയ്യണം. ഒരു 7.5-8 മണിക്കുള്ളിൽ നമ്മൾ കൊടുക്കും. ഉച്ചയ്ക്ക് ഒരു 12.5-1 മണി ആ ഒരു ടൈം, രാത്രിയാണെങ്കിൽ ഒരു 7 മണി 7.5 ആ ഒരു ടൈമിൽ നമ്മൾ ഫീഡ് ചെയ്യും. അപ്പോൾ ഞാനത് ചെറിയ സിറിഞ്ച് മാറ്റിയിട്ടുണ്ട്. ചെറിയ സിറിഞ്ച് മാറ്റിയിട്ട് വലിയ സിറിഞ്ചിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ചെറിയ സിറിഞ്ചിലാണെങ്കിൽ ഇപ്പോൾ 2-3 പ്രാവശ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനത് വലിയ സിറിഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഒരു 1/2 ഒക്കെ കഴിക്കും കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഞാൻ അന്ന് രാവിലെ വെയിൽ കൊള്ളിക്കാനായിട്ട് ബാൽക്കണിയിൽ ഇറക്കും കേട്ടോ. ആ ഒരു സമയത്ത് നന്നായിട്ട് ചെറുതൊക്കെ വെടുത്തിട്ട് നന്നായിട്ട് വെയിലൊക്കെ കൊള്ളും. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ കയ്യിലൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും, പതിയെ പതിയെ കയറി വരികയൊക്കെ ചെയ്യും. ആ ഒരു സ്റ്റേജൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇതിപ്പോൾ ഏകദേശം 1 മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ചെറിയൊരു തുണി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഉറക്കമാണ്, രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട്
അങ്ങനെ പതിങ്ങിയിരുന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ. നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതുപോലെ അതിൻ്റെ ആ ഒരു കൊക്കും കാര്യങ്ങളും തുടച്ച് വൃത്തിയായി കൊടുക്കും. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെങ്ങനെയാണോ നമ്മൾ പരിപാലിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിനെയും നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ അതിനെ മാക്സിമം ഇണക്കിയെടുക്കാനായിട്ട് നോക്കണം. നമ്മൾ കയ്യിലൊക്കെ വച്ചിട്ട് ഇതുപോലെയൊക്കെ തടവി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളായിട്ട് നന്നായിട്ട് ഇണങ്ങി വരും. അതുപോലെ തന്നെ നമുക്കൊരു പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ പേര് തന്നെ സംസാരിച്ച് തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളൊരു പേരിട്ടാണ് വിളിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉറങ്ങാനായിട്ട് വിട്ടു കൊടുക്കാം. അപ്പോൾ ഇതൊരു 35 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ വലുതത്തയുടെ കൂട്ടിലേക്ക് മാറ്റി ഇട്ടേക്കുകയാണ്. അതിപ്പോൾ ആ ഒരു കാർട്ടൂണിനകത്ത് ഇരിക്കത്തൊന്നുമില്ല കേട്ടോ, ഇറങ്ങി വരും. അപ്പോൾ താഴത്ത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചെറിയ മോറുള്ളത് കാരണം അവളെടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഞാൻ കിച്ചണിലാവുന്ന ടൈമിലേക്ക് ഇതിനെ കൂട്ടിലാക്കും, അല്ലാത്ത ടൈമിൽ തുറന്നു വിടും. ഇപ്പോൾ അതൊരു 40 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തൂവലൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്, നല്ല പച്ച കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു അടിഭാഗത്ത് മാത്രമേ വരാനുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ കുഞ്ഞു വാലൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വന്നിട്ട് വരികയൊക്കെ ചെയ്യും, വിളിച്ചു കഴിഞ്ഞാൽ വിളിയൊക്കെ കേൾക്കും, അങ്ങനൊരു സ്റ്റേജ് ആയിട്ടുണ്ട്. ചിക്കോ ചിക്കു ചിക്കു ബാ. ഇപ്പോൾ ഞാനതിൻ്റെ ബോക്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി വലിയ ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി വലുതായില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങും കേട്ടോ രാവിലെ. ഇപ്പോൾ അത് തുറന്ന് വിട്ടൊക്കെയാണ് കേട്ടോ. ഫുൾ ടൈം മക്കളുടെ കൂടെ കളിക്കുന്ന ഒരു സ്റ്റേജൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കൂടെ ഒക്കെ നിന്ന് കളിച്ചോളും, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ചിക്കു ചിക്കു ഓടി ബാ. ചിക്കു 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 ചിക്കു
ചിക്കു ബാ ബാ ചിക്കു ബാ ചിക്കു ബാ ചിക്കു ചിക്കു ബാ ബാ ചിക്കു ബാ ബാ ചിക്കു 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 ബാ ബാ ചിക്കു ബാ ബാ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തത്തക്കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ കുഞ്ഞ് തത്തയായിരുന്നു വാങ്ങിയപ്പോൾ ഇപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ട് ഇവൻ്റെ പ്രായം വന്നിട്ട്. നമ്മൾ അടുത്ത് വരുമ്പോൾ സന്തോഷം കൊണ്ടാണ് ഇതിങ്ങനെ തലയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ദിവസമായിട്ടുള്ളവൻ പറക്കാറായിട്ട് ഇപ്പോൾ ചിലവരവൻ പറന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിളിച്ചാലൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുകയും നമ്മളെവിടെ പോകുകയാണെങ്കിലും നമ്മുടെ കൂടെ വരികയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.